നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബിജ്നോറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്താനിരുന്ന പരിപാടി റാലി അത് പൊളിഞ്ഞിരിക്കുകയാണ്. മോശം കാലാവസ്ഥയെ തുടർന്നാണ് വിമാനം ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാറ്റം വന്നത്. സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവ് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നുണകളുടെ വിമാനമിറക്കൽ പൊളിഞ്ഞിരിക്കുന്നു എന്നാണ്. ഇത് ഒരിക്കലും യു പിയിൽ നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. BSP നേതാക്കളും BSPയിലെ പ്രവർത്തകരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കാറ്റ് ഇപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമാണ്, BJPക്ക് പ്രതികൂലവും. ഇതൊരു സുവർണ അവസരമാണ്. BJPയെ പരാജയപ്പെടുത്താൻ കിട്ടിയിരിക്കുന്ന ഏറ്റവും സുവർണ അവസരം. ഇത് നിങ്ങൾ പാഴാക്കരുത്. ഇത് RLD നേതാവ് ജയന്ത് ചൗധരിയോടൊപ്പമാണ് ബിജ്നോറിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് UPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയായ സമാജ്വാദിയുടെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയായ അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ജനങ്ങളുണ്ട്. എല്ലാ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഉടമകളായ ആളുകളുണ്ട്. ഇവിടെ ജനങ്ങളുടെ വിഷയങ്ങൾ ഒരുപാട് രീതിയിൽ ആളുകളോട് അവതരിപ്പിക്കേണ്ട കാര്യമുണ്ട്. കമ്മ്യൂണൽ ഹാർമണി അഥവാ ജനകീയമായിട്ടുള്ള ഈ സാഹോദര്യത്തെ തകർത്തെറിയാൻ വേണ്ടി, ഈ സമാധാനത്തെ തകർത്തെറിയാൻ വേണ്ടി വന്നവരാണവർ. അവരെ വെറുതെ വിടരുത്. അവരെ പരാജയപ്പെടുത്തണം, നാണം കെടണം, അവർ വീട്ടിലിരിക്കണം. ഇതായിരിക്കണം നമ്മളുടെ ഇത്തവണത്തെ പദ്ധതി. ഇതാണ് അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, നീരജ് ചൗധരി എന്ന അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് അഖിലേഷ് യാദവ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ ആവേശവും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തനവും കാണുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. BSPയിലെ സ്ഥാനാർത്ഥികളായ ആളുകൾ എന്തിനാണ് മത്സരിക്കുന്നതെന്ന് പോലും അറിയില്ല. ഇവിടെ BJP വിരുദ്ധ വോട്ടുകളെ ഏകീകരിപ്പിക്കുക എന്നുള്ളത് വലിയൊരു തന്ത്രം തന്നെയാണ്. കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നതും അതാണ്. പരമാവധി സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിന് വഴിമാറിക്കൊടുക്കാൻ കോൺഗ്രസ് ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയാണോ ഓരോ ഘട്ടത്തിലും എന്ന് നമ്മൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ് ചില സെലക്റ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ് മാത്രമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെ മാത്രമാണ് അതിശക്തമായ മത്സരം കാഴ്ചവെക്കുന്നത്. അതും ഒരു പരസ്പര ധാരണയുടെ പേരിലാണോ എന്നുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഏതായാലും ഒരു പുതിയ രീതിയിലുള്ള BR അംബേദ്കർ വിഭാവനം ചെയ്ത പഴയ ഭരണഘടനയെ തകർക്കാൻ വേണ്ടിയുള്ള പുതിയ ശ്രമമാണോ BJP നടത്തുന്നതെന്നും BSP അതിന് കൂട്ടുനിൽക്കുകയാണോ എന്നതും ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഏതായാലും യോഗി ആദിത്യനാഥിൻ്റെ 5 കൊല്ലത്തെ ഭരണം കൊണ്ട് UPയിൽ കഷ്ടതകൾ കൂടിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നും, ഇവിടെ ഗംഗാനദിയിൽ ഒഴുകി നടന്ന മനുഷ്യമൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ട വിഷയവും പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടും കലാപ സാഹചര്യത്തിലും യോഗി ഈ കാര്യങ്ങളെ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തത്, എങ്ങനെയാണ് ആ വിഷയങ്ങളെ അദ്ദേഹം നേരിട്ടത് എന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ശത്രുവിനെ പോലെ എല്ലാവരെയും അടിച്ചൊതുക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ മുൻ മുഖ്യമന്ത്രിയായ ചൗധരി ചരൺ സിംഗിൻ്റെ കർമ്മഭൂമിയായ ബിജ്നോറിൽ ഇക്കുറി സമാജ്വാദിക്ക് ഒരു തിരിച്ചുവരവുണ്ടാകും എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത്.